ഈ ഒരു ചെറിയ ബിസിനസ് അവസരത്തെ പറ്റി പറയുമ്പോൾ പലർക്കും അരോചകമായിട്ട് തോന്നാം. അങ്ങനെ തോന്നാത്തവർ കാര്യം എന്താണ് എന്ന് കേട്ട് കഴിയുമ്പോൾ മുമ്പോട്ട് കേൾക്കുക, കാരണം അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാകും. ചെറിയ ബിസിനസ്സാണ്, നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ആരംഭിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്, നല്ല രീതിയിൽ തല വർക്ക് ചെയ്താൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ്സുമാണ്. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മളുടെ ചുറ്റുപാടും തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്, അവിടെ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അല്പം കഷ്ടപ്പാടുള്ള ഒരു ബിസിനസ് തന്നെയാണ്, അതിൻ്റെ പിന്നാലെ നടക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു തവണ വിജയിച്ച് സിസ്റ്റമാറ്റിക്കലി നമ്മളുടെ ബിസിനസ് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാട് കുറയും. എന്നാലും അധ്വാനം, അതായത് ബിസിനസ് പിടിക്കാനുള്ള കഷ്ടപ്പാടാണ് കുറയുന്നത്, എന്നാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് അപ്പോഴും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ലേബറിനെയും കാര്യങ്ങളും ഒക്കെ വെച്ച് കുറച്ചുകൂടെ ലളിതമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്നും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ ഓൺലൈനിൽ പോലും വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഉണക്കിയ ചാണകം. ഡയറി ഫാമുകളിലൊക്കെ നിങ്ങൾക്ക് അടുത്തുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഡയറി ഫാമുകൾ ഉള്ളവർക്ക് നല്ല രീതിയിൽ ചാണകമുണ്ടായിരിക്കും. ആ ചാണകം നല്ലതായിട്ട് തുറസായിട്ട് ലഭിക്കുന്ന സ്ഥലത്തോ ഇല്ലെങ്കിൽ അല്ലാതെയുള്ള സ്ഥലങ്ങളിലോ ഇട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷമാണ് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ സർക്കാർ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് സബ്സിഡിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നമുക്ക് ഗുണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബിസിനസ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഉണങ്ങിയ ചാണകം ശേഖരിച്ച് അത് നന്നായി വീണ്ടും ഉണക്കിപ്പൊടിച്ച് വ്യത്യസ്ത അളവുകളിൽ പാക്ക് ചെയ്ത് വിൽക്കുന്നതാണ് ബിസിനസ്. നിങ്ങൾക്ക് പച്ചച്ചാണകമാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണങ്ങേണ്ടി വരും, ഉണക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്. 1 കിലോ മുതൽ 10 കിലോ വരെയുള്ള പാക്കുകളിൽ നിറച്ച് ഇത് വിൽക്കാം. അതിലും കൂടുതൽ പാക്കുകളിൽ നിറയ്ക്കാം, അത് വേറെ കാര്യം. ഗ്രോ ബാഗ് കൃഷി, മട്ടുപ്പാവ് കൃഷി, മഴമറ കൃഷി, അടുക്കളത്തോട്ടം, ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ ഈ ചാണക പാക്കറ്റുകൾ വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. നമുക്കിതിനകത്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റേ വരുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, സീലിംഗ് ചെയ്യാനുള്ള ഒരു മെഷീൻ വേണ്ടി വരും, പിന്നെ തൂക്കത്തിനുള്ള ഒരു മെഷീൻ വേണ്ടി വരും, കുറച്ച് കുട്ടകളും പണിയായുധങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 10,000-15,000 രൂപ മുടക്കി കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് അറിയാമല്ലോ, ചാണകമാണ്. അത് ഫാമുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല ടേംസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടും കിട്ടും, ഇല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. എന്തായാലും അതിനും കുറച്ച് തുക നമ്മൾ കരുതി വെക്കേണ്ടതായിട്ട് വരും. നല്ല ഉയർന്ന ലാഭം കിട്ടാവുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക. നല്ല രീതിയിൽ വിപണിയിൽ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ 30 മുതൽ 40-45% വരെ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ്. ദിവസം നമുക്കൊരു 300 കിലോ വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ മാസം ഏറ്റവും കുറഞ്ഞത് ഒരു 35,000 രൂപയുടെ അടുത്ത് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു പോക്ക്. 300 കിലോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഈ ബിസിനസ്സിലൊക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഓൺലൈനായിട്ട് വിൽക്കാൻ പറ്റുമെന്ന്. ചാണകം ഓൺലൈനായിട്ട് പോലും വിൽക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. അവിടെ കിട്ടുന്ന വിലയുമായിട്ടൊന്ന് താരതമ്യ പഠനം ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ കൃഷി ഗ്രൂപ്പുകളുണ്ട്. കൃഷി ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ചാണകം കിട്ടും, ഇല്ലെങ്കിൽ ചാണകപ്പൊടി കിട്ടും, ഇത്ര കിലോ കിട്ടും, ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. ബൾക്കായിട്ട് വേണ്ടവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും, ഇല്ലാത്തവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൊറിയർ ചാർജസും കാര്യങ്ങളുമൊക്കെ അവർ തന്നെ പേ ചെയ്യും. പിന്നെ ലോക്കലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, വളങ്ങൾ വിൽക്കുന്ന കടകൾ, ഇല്ലെങ്കിൽ കെമിക്കൽസ് വിൽക്കുന്ന കടകൾ, നഴ്സറികൾ, കൃഷി ഫാമുകൾ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അവരിലൂടെ തന്നെ ഇത് വിൽക്കാൻ പറ്റും. രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുറയ്ക്കാൻ ശ്രമിക്കുന്ന കാലമാണ് നമ്മളിപ്പോൾ. ആ കാലമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡുണ്ട്. കൂടാതെ ഓരോ വീട്ടുകാരും അടുക്കളത്തോട്ടം ഇല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷി ചെയ്തു വരുന്ന ആൾക്കാരാണ്. എല്ലാ വീട്ടിലും ഒരു ചെറിയ തോട്ടം ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ചാണകം ലഭിക്കുന്നുമില്ല, കാരണം പശു ഉള്ളവർക്കേ ചാണകം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാതെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ നിന്നായിരിക്കും അവർ ഇത് വാങ്ങിക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.